हाय डियर्स, अस्सलाम वालेकुम, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു ചാനലായ പത്തസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുണ്ട്, എല്ലാവരും സേഫായി സുഖമായിരിക്കട്ടെ. ഇവിടെ അൽഹംദുലില്ലാ ഞാനും സേഫാണ്. അപ്പോൾ വന്നിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് കറമുറ കടിച്ച് മുറിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും കഴിക്കാം കേട്ടോ, പല്ല് കാണുന്ന മാത്രം. അപ്പോൾ നമുക്ക് എന്താ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കിക്കേ. റെഡ് കളർ ആണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ആ കൂടെയുള്ള നിന്നിൻ്റെയും ബട്ടനും ഒന്ന് നോക്കിയേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ വന്നിട്ട് ഈ ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡാണ് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. അതിനായിട്ട് ഞാനിത് ആ ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരി വശമൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഒരു പാനി സ്റ്റവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ പീസൊക്കെ നമുക്ക് അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും. ഇനി ഇത് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഇതിങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡൊക്കെ ഏകദേശം 2 വർഷവും ഒരിഞ്ഞിട്ട് ഈ രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതാ അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആ സെയിം പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്ക, ചെറിയ രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീ എപ്പോഴും സിമ്മിൽ ഇടണം. വലിയ തീയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബട്ടറൊക്കെ അതിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ ബട്ടറൊക്കെ അതിന് നന്നായിട്ട് മെൽറ്റായി. ഇനി ഇതും 10 സെക്കൻഡ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ 1/4 കപ്പ് പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പതഞ്ഞ് പതഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുറച്ച് തിക്കാവുന്ന വരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഈ പഞ്ചസാര, ബട്ടർ, പാൽ, മിക്സൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് കുറച്ച് തിക്കിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ പീസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ആ ബ്രെഡിലേക്ക് നല്ല രീതിയിൽ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മൾ ബ്രെഡിലെല്ലാം ആ സോസൊക്കെ നന്നായിട്ട് സ്പ്രെഡായി കോട്ടായി വന്നിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടിയും തീ സിമ്മിലിട്ടിട്ട് ഈ പാനിൽ സ്റ്റവിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കറുമുറ ആയിക്കോളും. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വായിലിട്ട് ഇങ്ങനെ കറുമുറ കടിച്ച് തിന്നാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് സ്നാക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയ നോക്ക്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഷെയർ ബട്ടനും ലൈക്ക് ബട്ടനും എല്ലാം ഒന്ന് അമർത്തി പൊട്ടിച്ചോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടത്തോടെ. താങ്ക് യു.